Hi everyone, welcome and welcome back to Drama Kona Malayalam. In the number of the Candy Color Paradox and a Japanese BL in the 6th episode on it. This show in the episode is first and a recap all in the Paksha other recap. I took a Haniki Lachia, Onoe in the Shabdatil Namaki Ekanachia. Upon Onoe Parinada, Yano Noe. ഇങ്ങനെ ഈ ഒരു ഡാഷൻ എന്ന മാഗസീനിലെ റിപ്പോർട്ടറാണ് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറായിട്ടും പാർട്ട്നറായിട്ടും വരുന്ന കാബുരാഗി ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കലാണ് അങ്ങനെ ഈ ഇനാമി സാറിനെ ഫോളോ ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് ആള് ഈ ഒരു ആക്ട്രസ്സിനായിട്ട് കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാത്രമാണ് പേഴ്സണലായിട്ടോ റൊമാൻറ്റിക് ആയിട്ടോ ഉള്ള ഒരു റിലേഷൻഷിപ്പും അവർ തമ്മിലില്ല പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു പുതിയ ന്യൂസ് എന്ന് പറയുന്നത് ഇനാമി ഇങ്ങനെ അഡൾട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് ആക്ട്രസസിനെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ആള് സിൻസിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് എനിക്ക് ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കാബുരാഗിയുടെ ഞാൻ മുൻപ് കണ്ടിട്ടില്ലാത്തൊരു സൈഡ് എനിക്ക് കാണാൻ വേണ്ടി പറ്റി എൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ് തന്നെയാണോ അവൻ്റെ മനസ്സിലുള്ളത് എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഒനോയ് ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ഒനോയ് കാബുരാഗിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനാമിസാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അതുകൊണ്ട് നീ ഒന്ന് പോയിട്ട് ആളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയും അപ്പം കാബുരാഗി വരെ ഞാൻ സംസാരിക്കാം പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പ്രൈവറ്റ് ആയിട്ട് വേണം സംസാരിക്കാമെന്ന് അങ്ങനെ പോവുകയാണ് കാബുരാഗി സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം കാബുരാഗി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയാൽ താങ്ക് യു ആൻഡ് അതുപോലെ തന്നെ ഒനോയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇനാമി സാറിനായിട്ട് സംസാരിക്കണം എന്നാണ് അപ്പോൾ ഇനാമി സാൻ പറയും കുഴപ്പമില്ല ഒനോവ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനാമി പറയുകയാണ് ഒനോവേനെ പോലെയുള്ള മറ്റാളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ കാബുരാഗി പറയും അവനെപ്പോലെ അവൻ മാത്രം തന്നെയല്ലേ ഉള്ളൂ എന്ന് അങ്ങനെ നാമി പറയുന്നുണ്ട് അത് ശരി അവനെ പോലെ അവൻ മാത്രമുള്ളൂ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നിന്നെ പോലെയാണ് ഉള്ളത് സത്യം പറ നീ ഞാനറിയാതെ എൻ്റെ പിന്നിൽ എന്നെ കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കുകയല്ലേ എൻ്റെ ഇമേജിൽ ചെളി വാരി തേക്കാനല്ലേ നീ നോക്കുന്നത് എന്ന് ചോദിക്കും കാബുരാഗിൻ്റെ അടുത്ത് അപ്പം കാബുരാഗി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള ആ ഗേൾസിൻ്റെ ലിസ്റ്റില്ലേ അഡൾട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് ഇനാമി ഏർപ്പാടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവന് കിട്ടിയ പ്രൂഫ് അത് കാണിച്ചു കൊടുക്കും അപ്പം ഇനാമി പറയുന്നുണ്ട് അത് ശരി നീ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ ഇതിപ്പോൾ തന്നെ നിർത്തിക്കോളൂ ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് മോശമായിട്ടുള്ള ആൾക്കാരറിയാം അവരെന്തൊക്കെ ചെയ്യുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ കാബുരാഗി ഇങ്ങനെ ചിരിച്ചിട്ട് പറയും ഓ ഇപ്പം എന്നെ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയോ ഞാനത് നിർത്തണമൊന്നുമില്ല എന്ന് അങ്ങനെ ഇനാമി പറയും നിന്നെ എന്തെങ്കിലും ചെയ്യുന്നല്ല നിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള ഒനോയെ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ ഗേൾസിൻ്റെ ലിസ്റ്റിൽ ചിലപ്പോൾ അവൻ്റെ പേരും വന്നു എന്നിരിക്കും എന്ന് പറയും അപ്പോൾ കാബുരാഗിക്ക് ടെൻഷനായി അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഒനോയെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ടെൻഷനായി അങ്ങനെ അവൻ ഇൻവെസ്റ്റിഗേഷൻ നിർത്താമെന്ന് പറയാണ് പക്ഷേ ഇനാമിക്ക് എല്ലാം അറിയാം അപ്പം ഇനാമി പറയും ഇപ്പം ഞാൻ ഈ സംസാരിച്ചിരുന്നത് നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പം ആ റെക്കോർഡർ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറയും അങ്ങനെ കാബുരാഗി ആ റെക്കോർഡറും അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇനാമിക്ക് കൊടുക്കുകയാണ് അങ്ങനെ കാബുരാഗി ഇനാമിനായിട്ട് സംസാരിച്ചതിന് ശേഷം ഒനോയിനെ കാണുന്ന സമയത്ത് കാബുരാഗി പറയുന്നത് ഇനാമി തെറ്റുകാരനായിരുന്നില്ല നമുക്ക് തെറ്റുപറ്റിയതാണ് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് തെറ്റിയതായിരുന്നു അതൊന്നും കുഴപ്പമില്ല ആൾ ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പക്ഷെ ഒനോയ്ക്ക് കാബുരാഗിയുടെ പെരുമാറ്റത്തിൽ എങ്ങനെ എന്തോ ഒരു പന്തികേട് തോന്നുന്നു അങ്ങനെ കാബുരാഗി പോയതിന് ശേഷം ഒനോവെ അവൻ്റെ ഡെസ്കിലുള്ള ഫയൽസ് എടുത്ത് നോക്കുമ്പോൾ ഈ ലിസ്റ്റ് കിട്ടും ഗേൾസിൻ്റെ പേരും ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളത് അങ്ങനെ ഒനോവെ അതെടുത്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാബുരാഗി വന്നിട്ട് പറയും എന്തിനാണ് നീ അത് ചെയ്തത് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് തെറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ കേസ് ഇവിടെ വെച്ച് നിർത്തേണ്ടതായിരുന്നു എന്ന് ഒനോവെ പറയുന്നുണ്ട് നിനക്ക് ഇത്രയും നന്നായിട്ട് പ്രൂഫ് കിട്ടുമ്പോൾ തെളിയിക്കാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളപ്പോൾ എന്തിനാണ് നീ അത് വേണ്ട എന്ന് വെച്ചത് എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്തൊന്നും പറയാണ്ടിരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ കാബുരാഗി എല്ലാ സത്യം പറയുകയാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയണ്ട വിചാരിച്ചത് ഇതുകൊണ്ടാണ് ഇനാമിക്ക് എല്ലാം അറിയാം നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് അപ്പം ഇനാമി എന്നെ ത്രെട്ടൺ ചെയ്തു ആൾക്ക് അണ്ടർവേൾഡ് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ നിന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു അപ്പം എനിക്കത് നിന്നോട് പറയണ്ടെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സീക്രട്ടാക്കി വെച്ചിട്ട് അതവിടെ അവസാനിപ്പിച്ചത് ഈ ഒരു കേസ് തന്നെ അവസാനിപ്പിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെക്കോർഡറും ആൾ വാങ്ങി വെച്ചു എന്ന് പറയുകയാണ് ഒനോവെ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കും കാബുരാഗി എന്ന് പറഞ്ഞാൽ വൾണറബിളായിട്ടാണ് നിൽക്കുന്നത് കാബുരാഗിൻ്റെ ഫേസൊക്കെ ഭയങ്കര വിഷമമുണ്ട് അവന് കാരണം ഒനോവിനെ കുറിച്ച് കൺസേൺഡ് ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു കേസ് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാബുരാഗി തയ്യാറായത്
അങ്ങനെ ഒന്നോ കുറച്ചേരം ആലോചിച്ചിട്ട് പറയും ഇത് ഡേഞ്ചറസ് ആണെന്ന് എനിക്കറിയാം, പേടിയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു കേസ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടായ വിക്ടിംസ് മാത്രമല്ല, ഇനിയും ഇതിനുശേഷം ഒരുപാട് വിക്ടിംസ് വരും. അപ്പോൾ നമ്മൾ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒനോയ്ക്ക് വീണ്ടും കോൾ വരുന്നുണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. കാബുരാഗിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്, ഒനോയനെ അയാൾ എന്തെങ്കിലും ചെയ്താലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ കാബുരാഗി പറയുന്നുണ്ട് നീ ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്തു, പക്ഷെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് ഒനോയും കാബുരാഗിയും കൂടിയിട്ട് ഒരു ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ ഗേൾ പറയുന്നത് ആ ഗേളിന് ഈ ഇൻഡസ്ട്രിയിൽ, അതായത് അഡൽട്ട് വീഡിയോ ഇൻഡസ്ട്രിയിലല്ല, മൂവീസിലൊക്കെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റോള് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യണം, ആരെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ഇനാമിയുടെ അടുത്ത് ചോദിച്ചു. കാരണം ഇനാമി സീനിയർ ആണല്ലോ. അപ്പോൾ ഇനാമി പറഞ്ഞു എനിക്കൊരു പ്രൊഡക്ഷൻ കമ്പനി അറിയാം, അവരുടെ ഫിലിംസിനൊക്കെ കുറേ അവാർഡ്സൊക്കെ കിട്ടിയതാണ്, ഞാൻ നിന്നെ അവരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അപ്പം നിനക്ക് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഇനാമിയുടെ സംസാരത്തിലൊരു പന്തികേട് തോന്നിയപ്പം ഈ ഗേള് ചോദിച്ചു എന്താ ഞാൻ നേക്ഡ് ആവേണ്ടി വരുന്നതാണോ പറയുന്നത് എന്ന്. അപ്പം ഇനാമി പറയും ണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ നിനക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാമല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഗേളിനെ സ്വാധീനിച്ചാണ് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഗേൾ വിചാരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് അതിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാമല്ലോ എന്ന്. പക്ഷേ ആ ഗേള് ചെയ്തതിൽ ആ ഗേളിൻ്റെ അടുത്ത് വന്ന തെറ്റെന്താന്ന് വെച്ചാൽ ഇനാമിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇനാമി പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഗേള് പോകുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം ഇനാമി പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നല്ല ഉണ്ടായത്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഗേൾ അവിടെ ചെന്ന് കയറിയ വശം ഈ ഗേളിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാണ്, ഈ ഗേളിനെ ഫോഴ്സ് ചെയ്യാണ്, എന്നിട്ട് ക്ലോത്ത്സൊക്കെ റിപ്പ് ഓഫ് ചെയ്യാണ്. അങ്ങനെ എന്നിട്ട് ആ കണ്ടീഷനിൽ ആ ഗേളിൻ്റെ ഒരു വീഡിയോ ഫിലിം ചെയ്യാണ്, എന്നിട്ട് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തും ഇത്രയും മോശമായിട്ടുള്ള കണ്ടീഷനിൽ നീയുള്ള വീഡിയോ ഞങ്ങൾ പബ്ലിക്കാക്കണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. അങ്ങനെ ആ ഗേളിനെ നിവൃത്തിയില്ലാതെ അഡൾട്ട് മൂവീസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാണ്ടാവുമ്പോൾ, ആ ഒരു സ്ഥലത്ത് ഒട്ടും നിൽക്കാൻ പറ്റാണ്ടാവുമ്പോൾ രക്ഷപ്പെട്ടു വന്നിട്ട് ഇനാമിയുടെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ ഇനാമി പറയുന്നത് നിൻ്റെ ചോയ്സ് ആയിരുന്നു നീ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞത്, അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാല്ല എന്നാണ്. അപ്പോഴാണ് ഈ ഗേളിന് മനസ്സിലായത് ഇനാമി അറിഞ്ഞുകൊണ്ട് ചതിച്ചതാണ് എന്നുള്ളത്. അത് മൊത്തം അവർ കേക്കും റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഒനോയും കബുറാഗിയും കൂടിയിട്ട് ഇനാമിനെ കാണാൻ വേണ്ടിയിട്ട് പോവും. അങ്ങനെ ഇനാമിൻ്റെ അടുത്ത് പറയും അടുത്ത ആഴ്ച ഒരു ആർട്ടിക്കിൾ വരും, നിങ്ങൾ ഈ ഗേൾസിന് അഡൾട്ട് വീഡിയോ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനിക്ക് സപ്ലൈ ചെയ്തതിനെ കുറിച്ചിട്ട് എന്ന്. അപ്പം ഇനാമി ചോദിക്കുന്നുണ്ട് കാബുരാഗി ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ ആ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിയില്ല അല്ലേ എന്ന്. അപ്പോൾ കാബുരാഗി പറയും അത് ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒനോയാണ് എൻ്റെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്തത് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനാമി ചോദിക്കും ഒനോവയാണോ അങ്ങനെ ചെയ്തത്. ഒനോവ പറയുന്നുണ്ട് ഇനാമിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണം. അങ്ങനെ കാബുരാഗി കുറച്ച് നീങ്ങിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒനോവയെ ചോദിക്കുകയാണ് ഇനാമി സാ ഇനുക്കായിന് വേണ്ടിയിട്ടല്ലേ ആ ഗേൾസിനെ സപ്ലൈ ചെയ്തത്, ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം ഈ പറയുന്ന അഡൽട്ട് വീഡിയോ ഇൻഡസ്ട്രിയിൽ ഇനുക്കായി എന്ന് പറഞ്ഞ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പം ഒനോവിൻ്റെ അടുത്ത് ആക്ടർ പറയുകയാണ് അത് ശരിയാണ്, ഞാനും ഇനുക്കായും സ്കൂൾ മുതലേ ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ രണ്ടുപേരും ടോക്കിയോയ്ക്ക് ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ ആദ്യത്തെ ആക്ടിങ് ഓഫർ കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി എന്ന് എന്നെ ഹഗ് ചെയ്ത് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് സക്സസ്ഫുള്ളായി. പക്ഷെ അതിനുശേഷം ഒരു ദിവസം ഞാൻ ഇനുക്കായിനെ കണ്ടപ്പോൾ അവൻ എന്നെ വന്ന് കണ്ടിട്ട് കരയാണ് ചെയ്തത്, ഞാൻ ഈ പറയുന്ന കമ്പനിക്ക് ഗേൾസിനെ പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ആക്ടർ പറയുന്നത് ഇനാമി പറയുന്നത്. അങ്ങനെ ഒനോവ ഇതൊക്കെ കേട്ടിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ട് പെട്ടെന്ന് ഇനാമി ചിരിച്ചിട്ട് ഒനോവിനെ കളിയാക്കുന്ന പോലെ പറയുന്നു അത് ശരി നീ ഇതൊക്കെ വിശ്വസിച്ചാൽ ഇതൊക്കെ കള്ളാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ്, പിന്നെ ജേണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നീ ആൾക്കാരെ കുറച്ചും കൂടി നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒനോവയുടെ അടുത്ത് നിന്ന് ഇനാമി പോവുകയാണ്. പക്ഷേ കാബുരാഗിയുടെ അടുത്ത് എത്തുമ്പോൾ ഇനാമി പറയും നീ എന്താണ് ഫീൽ ചെയ്യണതെന്ന് നീ അവൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവന് നിന്നെ മനസ്സിലാവില്ല, അവസാനം എൻ്റെ പോലെ ആവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇനാമി നടന്നു പോകുന്നത്. അങ്ങനെ ഇനാമി പോയതിന് ശേഷം കാബുരാഗി വന്നിട്ട് ഒനോയൻ്റെ അടുത്ത് നിൽക്കുന്നു, എന്നിട്ട് ഒനോയനെ ഹഗ് ചെയ്യുന്നു.
അങ്ങനെ ഇപ്പം ഈ ഒരു മാഗസിന് നല്ലൊരു സ്കൂപ്പ് കിട്ടിയല്ലോ, ഈ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ കിട്ടി. ആ ഒരു മാഗസിന്റെ എഡിറ്ററും പ്രൂഫ് റീഡറൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഇവരെ മാഗസിന് നല്ല റീച്ച് കിട്ടുമല്ലോ. പക്ഷെ ഇവരിനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു എനർജി ഇല്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഓഫീസിന്റെ റൂഫ് ടോപ്പിൽ പോയിരുന്നിട്ട് സംസാരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പം ഒനോയെ പറയുന്നുണ്ട്, നീ പറഞ്ഞത് എത്ര ശരിയായിരുന്നു, ഞാൻ പെട്ടെന്ന് പറ്റിക്കപ്പെടുന്ന് ഞാൻ ഇനാമിനെ വിശ്വസിച്ചു, പക്ഷെ ഇനാമി എന്നെ പറ്റിക്കന്നെയല്ലായിരുന്നു എന്ന്. അപ്പം കാബുരാഗി പറയും, കാര്യം നിന്നെ ഇടയിൽ പറ്റിച്ചു എന്നുണ്ടെങ്കിലും ഇനാമി പറഞ്ഞ കുറേ കാര്യങ്ങൾ തെറ്റായിരുന്നില്ല, കുറേയൊക്കെ സത്യം തന്നെയാണ് നിന്നോട് പറഞ്ഞത്. പിന്നെ നീ ജേർണലിസ്റ്റ് ആവാൻ സ്യൂട്ടബിൾ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിന്റെ ആഗ്രഹം എന്തായിരുന്നു, ഒരു പെൻ കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം രക്ഷിക്കുക എന്നുള്ളതായിരുന്നു, തിന്മകൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് നിനക്ക് എന്തായാലും പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം ഒനോയ് പറയുന്നുണ്ട്, അതിന് ഇനാമി പറഞ്ഞതൊക്കെ സത്യാന്ന് എങ്ങനെയാ അറിയാ, ആൾ അഭിനയിച്ചതായിക്കൂടെന്ന്. അപ്പൊ കാബുരാഗി പറയാണ്, ആള് പറഞ്ഞത് ശരിയാണ്, ആളുടെ ലവിനെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്, അത് ആളെന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ആൾക്ക് കുറെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്ന് തോന്നിയത്, എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, ഈനുക്കായി എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. പിന്നെ നീ കണ്ടത്, നിന്നോട് അയാൾ ചെയ്തത് അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ ആക്ടിങ് ആയിരുന്നു എന്ന് പറയും. എന്നിട്ട് നമ്മൾ കാണുന്നത് ഇനാമി നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഈനുക്കായിനെ വിളിച്ചിട്ട് എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നതാണ്. അങ്ങനെ ഇത്രയും കാബുരാഗി പറഞ്ഞു കഴിയുമ്പോൾ ഒനോയെ പറയുന്നുണ്ട്, ഞാൻ എന്തൊരു ഗള്ളിബിളാണെന്ന്. ഗള്ളിബിളാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവനെ ആൾക്കാർക്ക് സ്വാധീനിക്കാൻ പറ്റും, അവൻ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ്. ശരി തന്നെയാണ്, ഒനോയെ പെട്ടെന്ന് ആൾക്കാർക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അത് കാണുമ്പം കാബുരാഗി പറയുന്നുണ്ട് ഒനോയെൻ്റെ അടുത്ത്, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഇതിനെ ഇഷ്ടമാണ്, അത് സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒരു ലൈക്കല്ല, എനിക്ക് ഇതിന് ശരിക്കും ഇഷ്ടമാണ് എന്ന് പറയും. അങ്ങനെ ഒനോയെ, നീ എന്താ ഇപ്പം ഇതൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നോക്കും കാബുരാഗിനെ. അപ്പം കാബുരാഗി വന്നിട്ട് ഒനോയെ കിസ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ.